തൻ്റെ അവതാര ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി അരയാൽ ചുവട്ടിൽ യോഗനിദ്രയിൽ വിശ്രമിക്കവേ ജരാ എന്ന വേടന്റെ അമ്പേറ്റ് ശ്രീകൃഷ്ണ ഭഗവാൻ മരണമടഞ്ഞു. മാധവന്റെ മരണവാർത്തയറിഞ്ഞ് അർജുനൻ ഗുജറാത്തിലെ പ്രവാസിൽ ഹിരൺനദിയുടെ തീരത്ത് ഭഗവാന്റെ ഭൗതിക ശരീരത്തിനരികിലെത്തി ഗീതോപദേശത്താൽ തൻ്റെ മോഹങ്ങളെല്ലാം അകറ്റിയ പാർത്ഥസാരഥിയുടെ ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ അർജുനൻ വീണ്ടും മോഹാലസ്യനായി. മാധവന്റെ ചേതനയറ്റ ശരീരത്തിനരികിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരുന്ന അർജുനന്റെ കാതുകളിൽ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക എന്ന ഗീതാവചനം വീണ്ടും മുഴങ്ങിക്കേട്ടു. മനുഷ്യൻ പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നത് പോലെ തൻ്റെ സഖാവും സാരഥിയും സർവസ്വവുമായിരുന്ന കൃഷ്ണനും ദേഹം ഉപേക്ഷിച്ച് യാത്രയാകുന്നു എന്ന പ്രകൃതിയുടെ നിയതിക്കു മുന്നിൽ അർജുനൻ നിസ്സംഗനായി നോക്കി നിന്നു. നദിയുടെ തീരത്ത് ചിതകൂട്ടി ഭഗവാന്റെ ശരീരം അർജുനൻ ദഹിപ്പിച്ചു. ദേഹം ദഹിക്കുമ്പോഴും ദേഹി ദഹിക്കുന്നില്ല എന്ന് തനിക്ക് പറഞ്ഞു തന്ന പുരുഷോത്തമന്റെ ദേഹം ദഹിക്കുന്നതിന് സാക്ഷിയായി നിറകണ്ണുകളോടെ അർജുനൻ നിന്നു. ജനനമരണരഹിതനായ അച്യുതന്റെ ശരീരം പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ചു. സംസ്കാരകർമ്മങ്ങളെല്ലാം നിർവഹിച്ച് നദിയിൽ കുളി കഴിഞ്ഞ് തിരികെ കയറവേ കത്തിത്തീർന്ന കൃഷ്ണന്റെ ചിതയ്ക്കുള്ളിൽ ഒരു നീലപ്രകാശവലയം അർജുനൻ കണ്ടു. ആ പ്രകാശവലയത്തിനരികിലെത്തിയ അർജുനൻ കണ്ടത് മാധവന്റെ മിടിക്കുന്ന ഹൃദയമാണ്. അർജുന, പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിക്കാത്ത എന്റെ ഹൃദയം എന്നും ഈ ഭൂമിയിലുണ്ടാകും. സമീപത്ത് കാണുന്ന ആ മരക്കഷണത്തിൽ എന്റെ ഹൃദയം സ്ഥാപിച്ച് നദിയിൽ ഒഴുക്കിവിടൂ. ഇപ്രകാരം അശരീരീ വചനം കേട്ട അർജുനൻ മരക്കഷണത്തിൽ മാധവന്റെ നീലഹൃദയം സ്ഥാപിച്ച് നദിയിൽ ഒഴുക്കിവിട്ടു. എല്ലാവർക്കും നമസ്കാരം. ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയം ഇന്നും ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ജഗന്നാഥ വിഗ്രഹത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ആസാമിലെ ഈ കാമാഖ്യ ക്ഷേത്രത്തിൽ ഞാൻ രണ്ട് ദിവസം രാത്രിയിൽ സ്റ്റേ ചെയ്തായിരുന്നു. രണ്ട് ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം രാവിലെ ആണ് ഇവിടെ നിന്ന് പുരിയിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. കാമാഖ്യ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഈ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ഈ സ്കൂട്ടർ സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇതേ സ്കൂട്ടറിന് തന്നെയാണ് കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പോയതും. ആസാമിലെ സിൽച്ചറിൽ നിന്ന് സെക്കന്ദ്രാബാദ് വരെയുള്ള ഒരു ട്രെയിനാണ് ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ഈ ട്രെയിന് പുരിയിലേക്ക് പോവുകയല്ല, കട്ടക്ക് വരെ ഉള്ളൂ. കട്ടക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിന് മാറിക്കയറണം. അങ്ങനെ ഏതാണ്ട് ഒരു 30 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പുരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ കട്ടക്കിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കട്ടക്കിൽ നിന്ന് എനിക്ക് പുരിയിലേക്ക് ഒരു ട്രെയിൻ കിട്ടി. അങ്ങനെ പുരി സ്റ്റേഷനിലെത്തി നമ്മൾ. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് വന്ന് ഈ സ്റ്റേഷൻ തീരുകയാണ്. ഇവിടെ ട്രെയിനൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ആണ് പോകുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊന്നും അന്വേഷിച്ചിട്ട് ഒരു റൂമും അവിടെ നിന്നും കിട്ടിയില്ല. അവിടെ നിന്നും റൂം ഇല്ല. അന്നേരം അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ഇവിടെ അടുത്ത് ബീച്ചുണ്ട്. ഈ ബീച്ചിനടുത്ത് റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ചെന്ന് അന്വേഷിക്കാനായിട്ട് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ 2000 രൂപ 3000 രൂപയൊക്കെ റേറ്റാണ്. അതുപോലും കിട്ടാനായിട്ടില്ല. അതുപോലെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ ബീച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ എന്നാൽ ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേനും ഒരു പയ്യനെ വന്നിട്ട് റൂം റെഡിയാക്കി തരാം, 500 രൂപയ്ക്ക് റൂം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് എന്ത് കൂട്ടിച്ചുകൊണ്ട് വന്ന് എനിക്കിനാളൊരു റൂം കിട്ടി. 500 രൂപയുള്ളൂ. 500 രൂപയ്ക്ക് സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റൂം, ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു റൂം നമുക്ക് കിട്ടി. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ബീച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് 100 രൂപയാണ് ക്ഷേത്രം വരെയുള്ള വണ്ടിക്കൂലി, ഓട്ടോ കൂലി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെയാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഓട്ടോക്കാരനെ എവിടെയാണ് ഇറക്കി വിട്ടത്, വേറെ വഴിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 5:45 കൂടി ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി. വലിയ തിരക്കൊന്നും കണ്ടിട്ട് ഇപ്പോഴേ തോന്നുന്നില്ല. ഇവിടുത്തെ രഥോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ തടികളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഓരോ പ്രാവശ്യവും രഥോത്സവത്തിൻ്റെ രഥങ്ങൾ ഓരോ പ്രാവശ്യവും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ എന്നാൽ ഈ സമയത്ത് വന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. രഥത്തിൻ്റെ ചക്രങ്ങളൊക്കെ
ഉണ്ടാക്കുന്നത്. അത് മുഴുവൻ തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കൊന്നും ഇവർ വേറെ തടിയല്ലാത്ത വേറെ ഒരു സാധനവും ഉപയോഗിച്ച് കാണുന്നില്ല. ഈ ആയുധങ്ങൾ ഒക്കെ ഒന്നുമല്ലാതെ മറ്റ് സാധനങ്ങളൊന്നും തടിയല്ലാതെ ഉപയോഗിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് രഥമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ശ്രീകൃഷ്ണൻ്റെയും ഒന്ന് സുഭദ്രയുടെയും ഒന്ന് ബലരാമൻ്റെയും മൂന്ന് രഥങ്ങളാണ് ഇവിടെ രഥോത്സവത്തിന് ഉപയോഗിക്കുന്നത്. ഈ ജഗന്നാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥയുടെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞത്. അതായത് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയം ഒരു തടിയിൽ വെച്ച് ഹിരൺനദിയിൽ ഒഴുക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. ഇനി മുന്നോട്ടുള്ള കഥയൊക്കെ ഈ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. അർജുനൻ ഒഴുക്കിവിട്ട ഈ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം നദിയിൽ നിന്ന് ഒഴുകി അറബിക്കടലിൽ, ഗുജറാത്തിൻ്റെ തീരത്തുള്ള അറബിക്കടലിൽ ആദ്യം എത്തുന്നു. അവിടെ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ തടി ശ്രീകൃഷ്ണൻ്റെ ഹൃദയവുമായിട്ട് ഒഴുകി 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 ഈ ഭാരതത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ബംഗാൾ ഉൾക്കടലിലെത്തി ഒറീസയുടെ തീരത്തോട്ട് എത്തുവാണ്. ഒരിക്കലും ഒറീസയിലെ ഈ കടൽ തീരത്ത് എത്തുന്ന ഒരു വിശ്വാസു എന്ന് പേരുള്ള ഒരു യുവാവ് കടലിൽ ഇങ്ങനെ നീലപ്രകാശത്താൽ ചുറ്റപ്പെട്ട ഒരു തടിക്കഷ്ണം കാണാനായിട്ട് ഇടയാകുന്നു. ചുറ്റും പ്രകാശവലയമുള്ള ആ തടി വിശ്വാസു എടുത്ത് കരയ്ക്ക് അടുപ്പിച്ച് വെക്കുമ്പോഴത്തേന് ആ തടിയുടെ നടുക്കായിട്ട് കടും നീല നിറത്തിലുള്ള ഒരു പ്രകാശ വലയത്തിൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് സമാനമായിട്ടുള്ള ഒരു വസ്തു വിശ്വാസു കാണാനായിട്ടിടയാകുന്നു. സ്കന്ദപുരാണത്തിൻ്റെ ചില വേഷണങ്ങളിൽ നമുക്ക് ഈ കഥ കാണുവാനായിട്ട് സാധിക്കും. കഥയിൽ പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ മരണത്തിന് കാരണമായ അമ്പെയ്ത ജര എന്ന ആ വേടൻ്റെ പുനർജന്മമാണ് ഈ വിശ്വാസം എന്നാണ്. ആയിരക്കണക്കിന് വർഷം കൊണ്ട് കൃഷ്ണൻ്റെ ഹൃദയം കട്ടിയുള്ള ഉറച്ച ഒരു വസ്തു പോലെയായിട്ട് മാറിയായിരുന്നു. എന്തായാലും ഇതൊരു അത്ഭുത വസ്തുവാണെന്ന് മനസ്സിലാക്കിയ വിശ്വാസു അതിന് ഒരു പേരും ഇട്ടു. നീല നിറത്തിൽ കണ്ടതുകൊണ്ട് നീൽമാധവ് എന്ന ഒരു പേരാണ് വിശ്വാസു അതിനിട്ടത്. തടിക്കഷണം കടലിൽ ഉപേക്ഷിച്ച് ഈ വിശ്വവാസു നീൽമാധവ് എന്ന ഈ അത്ഭുത വസ്തു ഒരു ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് രഹസ്യമായിട്ട് പൂജിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. വിശ്വാസു രഹസ്യമായിട്ട് തൻ്റെ പൂജയും ആരാധനയും ഒക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. അക്കാലത്ത് ഒറീസ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന കൃഷ്ണഭക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ഒരിക്കൽ ഈ രാജാവിന് സ്വപ്നത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടാകുന്നു. തനിക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം കടലിൻ്റെ തീരത്ത് പണിയണം. ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹം തടി കൊണ്ട് വേണം നിർമ്മിക്കുവാനായിട്ട്. വിഗ്രഹം നിർമ്മിക്കുവാനായിട്ടുള്ള തടി കടലിൻ്റെ തീരത്ത് ആയിട്ട് ഈ രാജാവിന് കിട്ടുമെന്നും മഹാവിഷ്ണു രാജാവിനോട് സ്വപ്നത്തിൽ പറയുന്നു. അതുപോലെ നീലമാധവ് എന്ന ഈ അത്ഭുത വസ്തുവിനെ കുറിച്ചിട്ടും ഭഗവാന് രാജാവിനോട് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയം ഉൾക്കൊള്ളുന്ന നീൽമാധവ് എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തു വിശ്വാസു എന്ന് പറയുന്ന ഒരാൾ ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചിട്ട് ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ നീൽമാധവ് കണ്ടെത്തി കൊണ്ടുവന്ന് ആ നീൽമാധവ് ഈ പുതിയതായിട്ട് പണിയുന്ന തടി കൊണ്ട് പണിയുന്ന വിഗ്രഹത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താനെന്ന് ഭഗവാൻ ഈ രാജാവിനോട് പറഞ്ഞു കൊടുക്കുവാണ്. ഇന്ദ്രദ്യുമ്നൻ പിറ്റേ ദിവസം ഭഗവാൻ പറഞ്ഞതുപോലെ ഈ കടൽ തീരത്തെത്തുകയും കടൽ തീരത്ത് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു തടി കാണുകയും ആ തടി കൊണ്ട് എടുത്തുകൊണ്ട് ഇന്ദ്രദ്യുമ്നൻ കൊട്ടാരത്തിൽ വന്ന് അതുകൊണ്ട് ഒരു വിഗ്രഹം, കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം പണിയുന്നു. ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുവാനായിട്ട് ഭഗവാൻ പറഞ്ഞ നീലമാധവ് എന്ന് പറയുന്ന അത്ഭുത വസ്തു ഈ വിശ്വവാസുവിൻ്റെ കയ്യിൽ നിന്ന് ഇന്ദ്രദ്യുമ്നൻ മേടിക്കുന്നു. അങ്ങനെ ആ വിഗ്രഹത്തിനുള്ളിൽ ഈ നീൽമാധവ് വെച്ചിട്ട് ഒരു ക്ഷേത്രമൊക്കെ പണിതിട്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെ പ്രതിഷ്ഠ നടത്തുന്നു. അപ്പോൾ അങ്ങനെ പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുരി ജഗന്നാഥ ക്ഷേത്രം. ഈ കഥ വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കഥ മുഴുവനായിട്ട് പറയണമെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ എങ്കിലും എടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള പല സംഭവങ്ങളും ഞാൻ ഈ കഥയിൽ വിട്ടു കളഞ്ഞിട്ടുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒരു മൂന്ന് നാല് ഭാഗങ്ങളായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഉടനെ വലിയ താമസിക്കാതെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ബാക്കി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.